യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സ്ത്രീ പുരുഷ ലിംഗസമത്വ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ തുല്യരായിട്ട് പരിഗണിക്കണം, എല്ലാവരും ഒരുപോലെ എന്നുള്ള ഒരു മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഴയകാലത്തിൻ്റെ അസമത്വങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുരുഷനോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി, സമൂഹത്തിലേക്ക് വരാൻ അവർക്ക് പാടില്ലാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ, യേശുവിനോടൊപ്പം ഈ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് വന്ന സ്ത്രീകളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. അതും സ്ത്രീകളേറെ ഭയപ്പെടുന്ന രക്തത്തിൻ്റെയും പടയാളികളുടെ ആർത്ത അട്ടഹാസത്തിൻ്റെയും നടുവിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജെറുസലേം സ്ത്രീകളാണ് അവർ. അവർ അലമുറയിട്ട് കരഞ്ഞു വന്നപ്പോൾ അത് ഈശോയെ ആശ്വസിപ്പിച്ചു എന്നാണ് വചനം പറയുക. എന്തുകൊണ്ടായിരിക്കും അത്? മറ്റൊന്നുമല്ല, അവരുടെ ആത്മാർത്ഥമായ സ്നേഹം. ഈ സ്നേഹമല്ലേ അവരെ പടയാളികളുടെ നടുവിലേക്ക് കൊണ്ടെത്തിച്ച്, വേദന അനുഭവിക്കുന്ന, രക്തം വാർന്നൊഴുകുന്ന ആ മുഖത്ത് നോക്കി അലമുറട്ട് കരയാൻ അവരെ പ്രേരിപ്പിച്ചത് സ്നേഹമല്ലെങ്കിൽ മറ്റെന്താണ്? സ്നേഹമുള്ളവരെ, ഈ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. യേശുവിനെ ആശ്വസിപ്പിക്കുന്ന, ഈശോയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ അലിഞ്ഞ് ഇല്ലാതാക്കുന്ന, ഏത് ത്യാഗവും ഏത് വേദനയും ഏറ്റെടുക്കാൻ ഒരു മനുഷ്യനെ പര്യാപ്തനാക്കുന്ന സ്നേഹം, ഈ സ്നേഹമാണ് മഗ്ദലനയെ രാത്രിയുടെ ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കല്ലറയിലേക്ക് ഓടാൻ പ്രേരിപ്പിച്ചത്. ഈ സ്നേഹം തന്നെയാണ് അവളുടെ നിരവധിയായ പാപങ്ങൾ ഒരു നിമിഷം കൊണ്ട് മായ്ച്ചു കളയാൻ ഈശോയെ പ്രേരിപ്പിച്ചത്. അതേ സ്നേഹം തന്നെയാണ്, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം തന്നെയാണ് യേശുവിനെ കുരിശെടുക്കാനും കുരിശിൽ രക്തം ചിന്തി മരിക്കുവാനും ഈശോയെ പ്രേരിപ്പിച്ചത്. ഇന്നും ഈശോയെ ആശ്വസിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്നേഹം. യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിൻ്റെ പുറകെ പോകുന്നവർക്ക് വേണ്ടതും ഇത് തന്നെയാണ്, സ്നേഹം. നമ്മളിലും നിങ്ങളിലും ഇതുണ്ടോ? ജെറുസലേം സ്ത്രീകളെ അടുക്കള വിട്ട് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ എന്നുള്ള ആ ഒരു ലേബൽ മാറ്റി നിർത്തി സമൂഹത്തിലേക്ക് നടുവിലേക്ക് വരാൻ, വേദനയുടെയും ആർത്ത അട്ടഹാസത്തിൻ്റെയും നടുവിലേക്ക്, ചാട്ടവാറടികളുടെയും കരച്ചിലിൻ്റെ നടുവിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചത് സ്നേഹമാണെങ്കിൽ, ഈ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മെയും മുൻപന്തിയിലേക്ക് തള്ളിവിടും. ദൈവത്തിന് വേണ്ടി കുരിശെടുക്കാൻ, ദൈവത്തിന് വേണ്ടി നാവാകാൻ, ദൈവത്തിന് വേണ്ടി ഇന്നും സത്യത്തിൻ്റെയും നീതിയുടെയും ശബ്ദമാകാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. ജെറുസലേം സ്ത്രീകൾ നമ്മെ വെല്ലുവിളിക്കുകയാണ് യേശുവിനെ സ്നേഹിക്കാൻ. യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ഈശോയുടെ നാവാൻ, കൈകാലുകളായി മാറാൻ നിങ്ങൾ തയ്യാറുണ്ടോ?